നമസ്കാരം പ്രിയ കുട്ടികളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു കവിത പഠിക്കാം. ആരുടെ കവിതയാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെ പതികൻ്റെ പാട്ട് എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കവിത പാഠം 13 ആണല്ലേ. നമ്മൾ കഴിഞ്ഞ പാഠം ഗദ്യഭാഗമൊക്കെ പഠിച്ചു. ഇതൊരു കവിതയാണ്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം അല്ലേ. ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? ആദ്യമായിട്ട് എന്താണ്, പിന്നെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ആര്? ജി ശങ്കരക്കുറുപ്പ് അല്ലേ. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാം. ജി ശങ്കരക്കുറുപ്പ് 1901 ജൂൺ 3 അങ്കമാലിക്കടുത്ത് നായത്തോട്ടിൽ ജനിച്ചു. പ്രകൃതിയും പ്രേമവും ലയിച്ചു ചേർന്ന അനുഭൂതിയാണ് ജിയുടെ ആദ്യകാല കവിതകളുടെ ജീവിതജന്യായി വർത്തിച്ചത്. കവിത്രയത്തിന് ശേഷം മലയാള കവിതയുടെ നേതൃസ്ഥാനം സ്വാഭാവികമായും ജിക്കു കൈവന്നു. കവി തികച്ചും സ്വതന്ത്രനായിരിക്കണം എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഉള്ളത്. ടാഗോർ കവിതകളുമായുള്ള നിരന്തര സമ്പർക്കം ജിയിൽ മിസ്റ്റിക് സിംബോളിക് പ്രവണതകൾ വളർത്തി. നിമിഷം, ഒരേ തീയെ എന്നീ പ്രതീകാത്മക കവിതകൾ അഗാധമായ ആശയതലത്തിൽ ഉൾക്കൊള്ളുന്നവയാണ്. വെളിച്ചത്തിലേക്ക്, ഇതാണ് ജിയുടെ ജീവിത ദർശനം. ഭാരതത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഭാരതീയ ജ്ഞാനപീഠം അവാർഡ് ആദ്യമായി ലഭിച്ച ജിയുടെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ്. അദ്ദേഹം ഉജ്ജ്വലനായ വാഗ്മിയായിരുന്നു. 1978 ഫെബ്രുവരി 2 ജി അന്തരിച്ചു. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അദ്ദേഹത്തിൻ്റെ കവിതകളാണ്, കവിതയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. എന്താണ്? പതികൻ്റെ പാട്ട് അല്ലേ. ആ തലക്കെട്ട്, പതികൻ്റെ പാട്ട്. പതികൻ എന്ന് വെച്ചാൽ ആരാണ്? ആരാണ്? ഒരു വഴിയാത്രക്കാരൻ, അല്ലെങ്കിൽ ഒരു വഴിപോക്കൻ അല്ലേ. വഴിപോക്കൻ്റെ പാട്ട്. അദ്ദേഹത്തിന് എന്ത് പാട്ടായിരിക്കും പാടാനുള്ളത്? കവി ഒരു വഴിയാത്രക്കാരൻ്റെ ഭാവനയിൽ എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിലെ കാലത്തിൽ നമ്മുടെ ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ആ ഒരു വഴിപോക്കക്കാരൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് അല്ലേ. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്നത്തെ ഉണ്ടായിരിക്കുന്നത്? ആ നല്ലൊരു പ്രഭാതം. ഇന്നെന്താണ്, എന്നും ദുരിതവും കഷ്ടതകളും മാത്രമാണ് ആ ഈ വഴികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ഇനി എന്നാണ് നല്ലൊരു പ്രഭാതം, നല്ല നന്മ നിറഞ്ഞ ഒരു പ്രഭാതം ഇനി എന്നാണ് ഉണ്ടാവുക എന്നാണ് കവി ഈ കവിതയിലൂടെ ചോദിക്കുന്നത്. നമുക്ക് കവിതയൊന്ന് കേട്ട് നോക്കാം. എല്ലാവരും പാഠപുസ്തകം എടുത്തോ? കവിത എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. പാഠം 13, പതികൻ്റെ പാട്ട്. മുകളിൽ മിന്നുന്നൊരു താരമേ ചൊൽകനീ, അകലെയെങ്ങാനും പ്രഭാതമുണ്ടോ? അരിമകോലുന്ന നിന്നാനനമിങ്ങനെ വിരിവിതന്ധൽഭുത ഹർഷവായ്പാൽ, കുളിർ കോരിയിട്ടിട്ടും നിന്നോടൊപ്പം കിടന്നിളകുകയാണെൻ ഉണർന്ന ജീവൻ. തരളമാം നിൻ കണ്ണിൽ ലോമനെ കാൺമു ഞാൻ, ചിരിയോ തിളങ്ങുന്ന കണ്ണുനീരോ. ഇരുളിൽ നിന്നും ഇരുളിലേക്കും സ്വയം മരുവിൽ നിന്നെന്നും മരുവിലേക്കും പലയുഗമായി കിടന്നു ചുറ്റിത്തിരിഞ്ഞലയും മനസ്സിൻ ദുരന്തദാഹം. ഉലകിലെ വേർപ്പും പൊടിയുമേലാതെ മേൽനിലയിൽ നിൽക്കുന്നു നീ അറിയുകയില്ല. അഴലിൻ കഥകളെ വിസ്തരിച്ചിടുന്ന പഴയ കാലത്തിൻ സ്മരണ മാത്രം. ഉടനീളമാർന്ന വഴികളിൽ കാൽ കുഴഞ്ഞിടറുമൊന്നൊട്ടകം നീങ്ങിടുന്നു. പിറകിലും മുൻപിലും രണ്ടു പാർശ്വത്തിലും മുറവിളിയില്ലാതെ കേൾപ്പതില്ല. ചിലരുടെ തൃഷ്ണ കുറയ്ക്കുവാൻ കുത്തുന്നു പലരുടെ കണ്ണു തണ്ണീരിനായി. അതിലെഴും ഉപ്പിനാൽ പിന്നെയും പിന്നെയും അവരുടെ തൊണ്ട വരണ്ടിടുന്നു. കരളിൻ്റെ സഞ്ചി ലാദ്രതൻ ചെറുകണികയില്ലാതെയായി കഴിഞ്ഞു. ജി ശങ്കരക്കുറുപ്പ് അല്ലേ. എന്താണ് കവിതയിൽ പറയുന്നത്? മുകളിൽ മിന്നുന്നൊരു താരമേ ചൊൽകനീ, അകലെയെങ്ങാനും
പ്രഭാതമുണ്ടോ മുകളിൽ മിന്നും നല ആകാശത്ത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന താരമേ നക്ഷത്രമേ ചൊൽക നീ അകലെയെങ്ങാനും ഇനി അടുത്തെങ്ങാനും നമ്മുടെ പ്രഭാതം വരുന്നുണ്ടോ എന്ത് പ്രഭാതം ദിവസവും പ്രഭാതം വരുന്നുണ്ടല്ലേ നന്മയുടെ പ്രഭാതം ആ നന്മയുടെ പ്രഭാതം നമുക്ക് അകലെയെങ്ങാനും കാണാൻ കഴിയുമോ എന്നാണ് കവി ചോദിക്കുന്നത് അരിമകോലും നിന്നാനനമിങ്ങനെ വിരിപതെന്തൽഭുത ഹർഷവായ്പാൽ അരിമകോലുന്ന വാത്സല്യം തുടിക്കുന്ന നിന്നാനനം ഇങ്ങനെ നിന്റെ മുഖമിങ്ങനെ എന്താണ് വിരിവതെന്തൽഭുത എന്തത്ഭുതമാണ് ഇത്ര ഹർഷവായ്പാൽ നിനക്ക് ഇത്ര സന്തോഷമുണ്ടാവാൻ എന്താണ് കാരണം നിനക്ക് ഇത്രയും സന്തോഷമുണ്ടാവുമോ നിന്റെ മുഖം ഇത്രയും എന്താണ് സന്തോഷത്തോടുകൂടി വിളങ്ങി നിൽക്കുമോ അല്ലേ വാത്സല്യം തുടിക്കുന്ന നിന്റെ മുഖം ഇങ്ങനെ നമുക്ക് ഇനിയും കാണാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് അവരെ ഒരു ചോദ്യചിഹ്നമാണ് അല്ലേ ഹർഷവായ്പാൽ കുളിർ കോരിയിട്ടിട്ടും നിന്നോടൊപ്പം കിടന്നിളകുകയാണ് എന്നുണർന്ന ജീവൻ കുളിർ കോരിയിട്ടിട്ടും നേരം വെളുത്തു അല്ലേ കുളിരിങ്ങനെ കോരിയിടുകയാണ് അല്ലേ കുളിരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിന്നോടൊപ്പം നിന്റെ കൂടെ കിടന്നുറങ്ങുകയാണ് എന്ത് നിന്റെ ആത്മാവ് നിന്റെ ജീവൻ്റെ ആത്മാവിൻ്റെ എന്താണ് ആ രോദനമാണ് കേൾക്കുന്നത് അല്ലേ നമ്മളിങ്ങനെ ആത്മാവിങ്ങനെ പറയുകയാണ് ഇനിയും ആ നല്ല ഒരു ദിനം നമുക്കുണ്ടാകുമോ ആത്മാവിൻ്റെ അല്ലേ ആ ഉണർന്ന ജീവൻ എന്താണ് നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ് ആ ജീവൻ തരളമാം നിൻ കണ്ണിലോമനെ കാൺമു ഞാൻ ചിരിയോ തിളങ്ങുന്ന കണ്ണുനീരോ തരളമാം ഇളകുന്ന നിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഞാൻ എന്താണ് കാണുന്നത് ചിരിയാണോ അതോ കണ്ണുനീരാണോ അല്ലേ നിന്റെ മുഖത്ത് കാണുന്നത് ചിരിയോ അതോ കണ്ണുനീരോ ഇരുളിൽ നിന്നും ഇരുളിലേക്കും സ്വയം മരുവിൽ നിന്നും മരുവിലേക്കും എന്താണ് ഇരുളിൽ നിന്നെന്നും അല്ലേ ഇരുളിൽ നിന്ന് നമ്മുടെ ഇരുട്ടിൽ നിന്നും എന്നും ഇരുട്ടിലേക്കും അതോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ ദുരന്തമാണ് പാഠഭാഗത്ത് കവി വിവരിക്കുന്നത് അല്ലേ ഇരുളിൽ നിന്നെന്നും ഇരുളിലേക്കോ അതോ പിന്നെ എന്താണ് മരുവിൽ നിന്നും മരുവിലേക്കോ മരുഭൂമി അല്ലേ ചുട്ടുപൊള്ളുന്ന ആ മരുഭൂമി മരുഭൂമി എന്താണ് കവി ഇവിടെ കാണിച്ചിരിക്കുന്ന മരുഭൂമിയുടെ യാതന അല്ലേ മരുഭൂമിയിലേക്ക് പോകുന്നൊരു എന്താണ് ഒരു ഒട്ടകത്തിനുണ്ടാകുന്ന ഒരു യാതന അല്ലേ ഒട്ടകം ആ വെയിലിൻ്റെ ചൂടിൽ ആ മരുഭൂമിയിൽ പൊള്ളുന്ന ചൂടിൽ അതിങ്ങനെ നടന്ന് 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 പോവുകയാണ് അല്ലേ അതുപോലെയാണ് മനുഷ്യ മനസ്സും അല്ലേ ആ ദുരന്തം പേറി നടക്കുന്ന ആ മനുഷ്യ മനസ്സും അല്ലേ അതിനെയാണ് ഇവിടെ കവി ഇരുളിൽ നിന്നും ഇരുളിലേക്കും സ്വയം മരുവിൽ നിന്നെന്നും മരുവിലേക്കും അല്ലേ നമ്മൾ ആ ദുരന്തത്തിൽ നിന്നും വീണ്ടും വീണ്ടും ദുരന്തത്തിലേക്ക് തന്നെ പോവുകയാണ് അല്ലേ ആ മരുഭൂമിയിൽ നിന്ന് മരുവിൽ നിന്നെന്നും മരുവിലേക്കും മരുഭൂമിയിൽ നിന്ന് വീണ്ടും മരുഭൂമിയിലേക്ക് പലയുഗമായി കിടന്നു ചുറ്റിത്തിരിഞ്ഞലയും മനസ്സിൻ ദുരന്തദാഹം അല്ലേ പല യുഗങ്ങളായി എത്രയോ യുഗങ്ങളായി മനുഷ്യ മനസ്സിങ്ങനെയാണ് അല്ലേ മനുഷ്യ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് ദുരന്തങ്ങളും കഷ്ടതകളും അല്ലേ അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അല്ലേ അതിനൊരു എന്താണ് യാതൊരു അവസാനവുമില്ല ഒരു ഒരു മനുഷ്യൻ ജനിച്ചു മുതൽ അതിൻ്റെ മരണം വരെ എന്താണ് ആ ദുരന്തം പേറി അവനങ്ങനെ സഞ്ചരിക്കുകയാണ് ആ മനസ്സിൽ അവിടെ അങ്ങനെ പോവുകയാണ് ഉലകിലെ വേർപ്പും പൊടിയുമേലാതെ മേൽ നിലയിൽ നിൽക്കുന്നു നീ അറിയുകയില്ല ഉലകിലെ ഭൂമിയിലെ വേർപ്പും പൊടിയുമല്ലാതെ ഭൂമിയിലെ എന്നും എന്താണ് വിയർപ്പും പൊടിയും കഷ്ടതകളും അല്ലെ അതിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ വിയർപ്പും പൊടിയും കഷ്ടതകളും ഒക്കെയായി എന്നും നിലക്കുകയാണ് നീ അതുകൊണ്ട് ഇങ്ങനെ നീറുകയാണ് അതേ നീ അറിയുന്നില്ല നീ ഇത് എന്താണ് നമ്മുടെ കഷ്ടതകൾ നമുക്ക് നല്ലൊരു നാളെ ഉണ്ടാകുമോ എന്ന് നീ അറിയുന്നില്ല അല്ലേ നമുക്കെന്നും ദുരിതമാണ് അഴലിൻ കഥകളെ വിസ്തരിച്ചിടുന്ന പഴയ കാലത്തിൻ സ്മരണ മാത്രം അഴലിൻ ദുഃഖത്തിൻ കഥകളെ അല്ലേ ദുഃഖമാകുന്ന പല കഥകളും നമ്മളെന്താണ് മനഃപൂർവ്വം മറക്കുകയാണ് അല്ലേ മനഃപൂർവ്വം വിസ്തരിച്ചിടുന്നു പഴയ കാലത്തിൻ്റെ സ്മരണ മാത്രം എന്തെങ്കിലും നല്ല ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ ആ സ്മരണയിൽ അങ്ങനെ ജീവിച്ചു പോവുകയാണ് അല്ലേ ആ ഓർമ്മയിൽ സ്മരണ ആ ഓർമ്മയിൽ അങ്ങനെ ജീവിച്ചു പോവുകയാണ് ഉടനീളമാർന്ന വഴികളിൽ കാൽ കുഴഞ്ഞിടറുമൊന്നൊട്ടകം നീങ്ങിടുന്നു അല്ലേ ഉടനീളം ആ മരുഭൂമിയിലൂടെ പോകുന്ന ഒട്ടകത്തിനെയാണ് മനുഷ്യ മനസ്സായി കവി ഇവിടെ കാണുന്നത് അല്ലേ ഒട്ടകത്തിൻ്റെ അവസ്ഥ എന്താണ് ഒട്ടകം ഇങ്ങനെ വെയിലത്ത് പൊരിഞ്ഞ് ദാഹജലം കിട്ടാതെ എന്താണ് ആ ഭാരവും പേറി പേറി അതിങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് അല്ലേ പിറകിലും മുൻപിലും രണ്ടു പാർശ്വത്തിലും മുറവിളിയല്ലാതെ കേൾപ്പതില്ല പിറകിലും മുൻപിലും പാർശ്വം രണ്ടു വശങ്ങളിലും എന്താണ് മുറവിളി കരച്ചിലുകളും യാതനകളും കഷ്ടപ്പാടുകളും അല്ലാതെ ദുരിതങ്ങളും
ഭൂമിയുടെ കഷ്ടതകളും അല്ലാതെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല, കേൾക്കുന്നില്ല, കേൾക്കാനും കഴിയുന്നില്ല. ചിലരുടെ തൃഷ്ണ കുറയ്ക്കുവാൻ കുത്തുന്നു പലരുടെ കണ്ണു തണ്ണീരിനായി. ചിലരുടെ തൃഷ്ണ, ചിലരുടെ ആഗ്രഹം നിറവേറ്റാനായി എന്താണ് കുത്തുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലഹിക്കുന്നു. പലരുടെ കണ്ണും തണ്ണീരിനായി, എന്താണ് അവരുടെ കണ്ണുനീർ വീണുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം പലരും കലഹിക്കുകയും കൊലപാതകങ്ങളും വർഗീയ വിദ്വേഷങ്ങളും ഒക്കെ നമ്മുടെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. രാഷ്ട്രീയ കൊലപാതകങ്ങളും എല്ലാം, എന്താണ് സമ്പന്നർ പാവങ്ങളോട് കാണിക്കുന്ന ക്രൂരതകളും ദുഷ്ടതകളും ഒക്കെ എന്താണ് ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. അതൊക്കെ കൊണ്ടെന്നാണ് ചിലരുടെ കണ്ണുകൾ തണ്ണീരായി മാറിയിരിക്കുകയാണ്, കണ്ണുനീർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ, അതിലെഴും ഉപ്പിനാൽ പിന്നെയും പിന്നെയും അവരുടെ തൊണ്ട വരണ്ടിടുന്നു. ആ കണ്ണുനീരിൻ്റെ ഉപ്പിനാൽ അല്ലേ, ആ കണ്ണുനീരിൻ്റെ ഉപ്പിനാല് വീണ്ടും വീണ്ടും അല്ലേ നമ്മുടെ തൊണ്ട ഇങ്ങനെ വരണ്ടുകൊണ്ടിരിക്കുകയാണ്, തൊണ്ട വരണ്ടുകൊണ്ടിരിക്കുന്നു. കരളിൻ്റെ സഞ്ചിയെ ലാർദ്രതൻ ചെറുകണികയുമില്ലാതായി കഴിഞ്ഞു. നമ്മുടെ കരളിൻ്റെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആർദ്രതൻ, ആ നനവിൽ, ആ എന്താണ് ആർദ്രത, ആർദ്രത എന്താണ് നനവ് എന്നൊക്കെ പറയൂലേ, ആർദ്രത, നനവ്, അലിവ് അല്ലേ, ആ അലിവിൽ നമ്മുടെ മനസ്സിന് യാതൊരു അലിവും ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ കരളിൽ യാതൊരു അലിവുമില്ല, ആരോടും ദയയില്ലാത്ത ഒരവസ്ഥ അല്ലേ. അത് ഒരു കണികയുമില്ല, ഒരു തുള്ളി പോലും ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ എന്താണ് പിന്നെ ഈ കവിത കൊണ്ടുപോകുന്നത് അല്ലേ. നമ്മുടെ കവി നമ്മുടെ ഈ കവിതയിലൂടെ, ഈ വരികളിലൂടെ നമ്മളെ കാണിക്കുന്നത് അല്ലേ. മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സമൂഹം, വേദനിപ്പിക്കുന്ന ഒരു സമൂഹം തന്നെയായി മാറിയിരിക്കുകയാണ് നമ്മുടെ മനുഷ്യ മനസ്സ്. നമുക്ക് ഒന്നുകൂടെ കവിത ചൊല്ലി നോക്കാം. പതികൻ്റെ പാട്ട്. മുകളിൽ മിന്നുന്നൊരു താരമേ ചൊൽക നീ, അകലെയെങ്ങാനും പ്രഭാതമുണ്ടോ? അരിമ കോലുന്ന നിന്നാനനമിങ്ങനെ വിരിവതെന്തൽഭുത ഹർഷവായ്പാൽ. കുളിർ കോരിയിട്ടിട്ടും നിന്നോടൊപ്പം കിടന്നിളകുകയാണുണർന്ന ജീവൻ. തരളമാം നിൻ കണ്ണിലോമനെ കാൺമു ഞാൻ, ചിരിയോ തിളങ്ങുന്ന കണ്ണുനീരോ? ഇരുളിൽ നിന്നും ഇരുളിലേക്കും, സ്വയം മരുവിൽ നിന്നെന്നും മരുവിലേക്കും, പലയുഗമായി കിടന്നു ചുറ്റിത്തിരിഞ്ഞലയും മനസ്സിൻ ദുരന്തദാഹം. ഉലകിലെ വേർപ്പും പൊടിയുമേലാതമേൽ നിലയിൽ നിൽക്കുന്നു നീ അറിയുകയില്ല. അഴലിൻ കഥകളെ വിസ്തരിച്ചിടുന്ന പഴയ കാലത്തിൻ സ്മരണ മാത്രം. ഉടനീളമാർന്ന വഴികളിൽ കാൽ കുഴഞ്ഞിടറുമൊന്നൊട്ടകം നീങ്ങിടുന്നു. പിറകിലും മുൻപിലും രണ്ടു പാർശ്വത്തിലും മുറവിളിയല്ലാതെ കേൾപ്പതില്ല. ചിലരുടെ തൃഷ്ണ കുറയ്ക്കുവാൻ കുത്തുന്നു പലരുടെ കണ്ണു തണ്ണീരിനായി. അതിലെഴുമുപ്പിനാൽ പിന്നെയും പിന്നെയും അവരുടെ തൊണ്ട വരണ്ടിടുന്നു. കരളിൻ്റെ സഞ്ചിയിൽ ലാർദ്രതൻ ചെറുകണികയുമില്ലാതായി കഴിഞ്ഞു. പതികൻ്റെ പാട്ട്, ഈ കവിത എല്ലാവരും നന്നായിട്ട് ചൊല്ലി നോക്കുക. ഈ കവിതയുടെ പദപരിചയം മിസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കുക എല്ലാവരും. പദപരിചയം: അരിമ കോലുന്ന, വാത്സല്യം തുടിക്കുന്ന, തരളം ഇളകുന്നത്, കണിക തുള്ളി, പാർശ്വം വശം, ആർദ്രത നനവ് അല്ലെങ്കിൽ അലിവ്, ഹർഷം സന്തോഷം, മരു മരുഭൂമി, അഴൽ ദുഃഖം, തൃഷ്ണ ആഗ്രഹം, തണ്ണീർ വെള്ളം. ഇതെല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.